ഇന്നലെ രാത്രിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഒരു രാത്രി കൂടി ദൈവവചനത്തിൻ്റെ പഠനത്തിനായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുക്കി തന്ന നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാം ക്ഷേമമായി പരിപാലിക്കുന്നല്ലോ. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാടി ഹല്ലേലൂയ ഗീതം പാടിടാം. എന്നെ അല്ലല്ലെല്ലാം അല്ലല്ലെല്ലാം നമുക്ക് തന്നെ ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മളെ അല്ലല്ലെല്ലാം മാറിപ്പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലേലിയ പറയണം. അത് പറയാതിരിക്കുന്നവരാണ് ദേവദാസന്മാർ. ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെങ്കിലും അല്ലല്ലോ മാറിപ്പോട്ടെന്ന് ഓർത്താ. സ്തോത്രം ഹല്ലേലൂയ. ദൈവമകളെ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ മഹത്വത്തിന് യോഗ്യനായവൻ, സ്തുതിക്ക് യോഗ്യനായവൻ നമ്മളാരും ക്ഷണിച്ചില്ലെങ്കിലും ഹല്ലേലൂയ. നമ്മളാരും നമുക്ക് നമ്മുടെ നഗ്നത്തെ കൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാൻ കഴിയാത്തത്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഹൃദയ കണ്ണു തുറന്ന് ഹല്ലേലൂയ. നമ്മൾ വന്നിരുന്ന് ഒരു പണ്ടൊക്കെ നമ്മൾ പള്ളിയിൽ കുർബാന കണ്ടിട്ട് പോകുന്നവരായി തീരാതെ ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പണ്ട് ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്തോത്രത്തിനകത്തൊരു അതൊക്കെ അറിയാം. സ്തോത്രത്തിനകത്തൊരു ഉണ്ടെന്നേ സൂത്രമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അത് പറഞ്ഞു നോക്കിയാലേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിനെ മറികടക്കുന്ന മറ്റൊരു ശക്തിയുമില്ല. സ്തോത്രം ഹല്ലേലൂയ. നമ്മളിതെല്ലാം വിട്ട് നമ്മളിന്ന് പുതിയ പഠന മേഖലയൊക്കെ നമ്മൾ കണ്ടെത്തി ആ ലെവലിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ബാലപാഠത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? മാറിപ്പോയി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ അന്ധമായി ഇന്ന് രാത്രിയിലും ആര് കർത്താവിനെ വിശ്വസിക്കുന്നുവോ, ഈ കർത്താവിന് എന്നെ, ഞാൻ കടന്നു പോകുന്ന സമസ്ത മണ്ഡലങ്ങളെയും എനിക്ക് മാറ്റം വരുത്തുവാൻ, അല്ലെങ്കിൽ എന്നെ വ്യത്യസ്തനാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് ഇന്നൊരു രാത്രിയിലും കഴിയുമെന്ന് ആർക്ക് പരമാർത്ഥ ഹൃദയത്തോടെ വിശ്വസിക്കാൻ കഴിയുന്നുവോ, നിശ്ചയമായിട്ടും ദൈവിക സ്പർശനം അനുഭവിച്ച്, ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൽ മടങ്ങുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. വളരെ ആഗ്രഹിക്കുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിലെ പോലെ, കഴിഞ്ഞ നാളുകളിലെ പോലെ, ഹല്ലേലൂയ, ഒരു ആത്മീക അനുഭവം ദൈവസഭകളിൽ, കേവലം ദോഹസഭയിൽ മാത്രമല്ല പെന്തക്കോസ്ത് സഭകളിൽ സംഭവിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ഒരു വിഷയം ഓർമ്മ, ഇവിടെ ഇരിക്കുന്ന ഏറെ പേര് പുതുതായിട്ട് വന്നാൽ അധികം പേര് ഇതിനകത്തില്ല. ചില വർഷങ്ങൾ പുറകോട്ട് നോക്കിയാൽ നമുക്കറിയാം, ഒരു പാട്ടൊക്കെ പാടിയാൽ നമുക്ക് പാടി അവസാനിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഒരാളൊരു പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാർത്ഥന മുഴുവിപ്പിക്കാൻ കഴിയാതെ ഹല്ലേലൂയ അതിനോട് ചേർന്ന് ആരാധിച്ച് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം പ്രാപിച്ചിട്ടുള്ള ചിലരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ മടങ്ങി വരുവാൻ നൈമിഷികമായ ജീവിതം നമ്മുടെ മുമ്പിലുള്ളത് അറിയില്ല. അടുത്തൊരു ബൈബിൾ ക്ലാസ്, നമുക്ക് ആയുസ് ബാക്കിയുണ്ടോ? ആയുസ് ഇനി ബാക്കിയുണ്ടെന്ന് തന്നെ വെച്ചോ. കർത്താവിൻ്റെ വരവെപ്പ് സംഭവിക്കും നമുക്കറിയില്ലല്ലോ. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തന്നെ കണ്ടുണരുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മളെല്ലാം ഈ 2022 കടന്നു പോയപ്പോൾ വലിയ തീരുമാനങ്ങളും സാക്ഷിയൊക്കെ ഹല്ലേലൂയ പറഞ്ഞവരും പറയാത്തവരും മനസ്സിൽ തീരുമാനമെടുത്തവരും എഴുതി വെച്ചവരും ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. 2023 ഒരു മാസം കഴിഞ്ഞു പോയി. ഇത്ര പെട്ടെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 31 ദിവസം കഴിഞ്ഞിപ്പോൾ 4-ാം തീയതി അല്ലേ, 5-ാം തീയതി. എത്ര ഫാസ്റ്റായിട്ടാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. ആ ദിവസങ്ങൾ കൂടെ നമ്മുടെ ആയുസ് നീങ്ങിപ്പോവാ കേട്ടോ, നീണ്ടു പോവാ. സ്തോത്രം ഹല്ലേലൂയ. ഇനി നമ്മൾ എത്ര നാളാണ് നാളെ 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 എന്ന് പറഞ്ഞ് നമുക്ക് നീട്ടിവെക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ, മറ്റുള്ളവരെന്ത് പറയുന്നു നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എസ്രയെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. പരമാർത്ഥ ഹൃദയത്തോടും ഹല്ലേലൂയ ഉറച്ച ഹല്ലേലൂയ മനസ്സോടും ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് എടുത്ത് ഉപയോഗിച്ച എസ്രയുടെ വ്യത്യസ്ത നിലകളെ നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഈ രാത്രിയിൽ മുമ്പിലുള്ള ചുരുങ്ങിയ സമയം സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം എന്നൊരു വിഷയത്തെ പറ്റി സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം. സ്തോത്രം ഹല്ലേലൂയ. സ്ഥിരതയുള്ള ക്രിസ്തീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അസ്ഥിരതയുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ സ്ഥിരതയുള്ള ക്രിസ്തീയ നയിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇന്ന് അതല്ല പ്രസംഗിക്കുന്നത്, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ മീതെ നടന്നു പോകുമ്പോൾ, ഓളം പൊങ്ങുമ്പോൾ സ്ഥിരതയുള്ള ക്രിസ്തീയ നയിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. കുഴപ്പമില്ല, നേരെ നയിക്കുമ്പോൾ പോകുന്ന ജീവിതമല്ല, പിന്നെയോ ഓളത്തിൻ്റെ നടുവിലും നേരെ നിൽക്കുവാൻ കഴിയുന്ന സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെയുള്ള
ഒന്ന് രണ്ട് പ്രിയ സഹോദരങ്ങളുമായിട്ടുള്ള ദീർഘദേറിയ അല്പസമയങ്ങളിൽ മറ്റ് ചില കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നമേ ഒരു ഈവനിങ് സർവീസിൽ ഞാൻ മറ്റൊരു വിഷയത്തോടനുബന്ധിച്ച് പറഞ്ഞ ഒരു സന്ദേശത്തെ ഹല്ലേലൂയ കുറച്ചുകൂടെ ലഭിച്ച സമയത്തിനുള്ളിൽ ഹല്ലേലൂയ ശാന്തമായി ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആധാരമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 20-21 വേദഭാഗങ്ങൾ. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 20-21 വേദഭാഗങ്ങൾ. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ചർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അതെ, 20-21. ഓക്കെ, നമുക്ക് പരിചയമുള്ള വേദഭാഗം അല്ലേ? നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്, നമുക്ക് നന്നായി അറിയാവുന്ന വേദഭാഗമാണ്. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ സഭകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലും ഏത് അവസരങ്ങളിലും ഏറ്റവും കുറവ് പ്രസംഗം നടക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളോട് പറഞ്ഞാലേ സമയത്ത് തീരുള്ളൂ കേട്ടോ. വിശുദ്ധി. വിശുദ്ധി ഒന്നും പ്രസംഗിച്ചു ശരിയാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഒന്നും പ്രസംഗിക്കുന്നില്ല നിങ്ങൾ പറയും. സ്തോത്രം. ഹല്ലേലൂയ. കൺവെൻഷൻ സ്റ്റേജുകളിൽ സാധാരണ നമുക്കറിയാം, കൺവെൻഷൻ പണ്ടത്തെ പോലല്ല, ഇപ്പോൾ കൺവെൻഷൻ കൂടുതലല്ല, 100% വരുന്ന ആരാ നിങ്ങൾ പറയുന്നേ? ആ വിശ്വാസികളെ വരുന്നേ 100%. വിശ്വാസം പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി കഴിഞ്ഞാൽ ദേശക്കാരും അവിശ്വാസികളും എല്ലാവരും വരുമായിരുന്നു. വന്നിട്ട് അതിനകത്ത് ആ രക്ഷയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അല്ലേ? അതിനകത്ത് ഉണ്ടാക്കിക്കോട്ടെ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വിശ്വാസികളുടെ കൂട്ടമാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത്. കൺവെൻഷനൊക്കെ നമ്മുടെ ഒരു ശക്തി പ്രകടനം പോലെയൊക്കെ ആയി അങ്ങ് മാറി, പാർട്ടി സമ്മേളനം പോലെയൊക്കെ ആയി മാറി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണല്ലോ. പക്ഷേ മാനസാന്തരത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് കൺവെൻഷൻ സ്റ്റേജിൽ കേൾക്കാൻ കഴിയാത്തത്. അപ്പോൾ പറയും മാനസാന്തരപ്പെട്ടവരാണല്ലോ കൂടി വരുന്നത്, പിന്നെ എന്തിനാണ് മാനസാന്തരം പ്രസംഗിക്കുന്നത്? മാനസാന്തരപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരും ആ വരുന്നത്, അതിനകത്ത് ഇനി എന്നെ മാനസാന്തരം പ്രസംഗിക്കാനാ എന്നോർത്താണ്. എന്നാൽ ഈ ദിവസം നടന്ന കൺവെൻഷൻ ചില സ്റ്റേജുകളിൽ ചില ദൈവദാസന്മാർ വളരെ ശക്തമായി മാനസാന്തരത്തിൻ്റെ സന്ദേശം പങ്കുവെക്കുന്നത് കേൾക്കുവേണ്ടിയായി തീർന്നു. ദൈവമക്കളെ, പത്രോസിൻ്റെ ലേഖനം, പത്രോസിനെ നമ്മൾ പെട്ടെന്നൊരു പഠന വിധേയമാക്കിയാൽ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ഒത്തിരി തുലനം ചെയ്ത് പഠിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് പത്രോസ്. യോഹന്നാനെ നമുക്കിഷ്ടം, കാരണം സ്നേഹത്തിൻ്റെ അപ്പസോലനാണ്, കർത്താവിന്മാരോട് ജാരി കിടന്ന ആളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് യോഹന്നാനെ ഇഷ്ടമെങ്കിലും നമ്മുടെ സ്വഭാവം വെച്ച് പത്രോസ് ആപ്റ്റ്. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ജീവിതശൈലിയായിട്ട് നമ്മുടെ ജീവിതത്തിന് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഇരുപോണ്ടത് ഈ നിങ്ങൾ പാർഷക്ക് മാത്രമുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ യോഹന്നാനെ പോലെ തന്നെയാണ് എന്നാൽ നിങ്ങളിരിക്കുന്നില്ല. ആയിക്കോട്ടെ, സ്തോത്ര ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവങ്ങളെ, വേദവസ്തു നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഭക്തന്മാരുടെ വലിയൊരു നേരം തന്നെ വേദവസ്തുത്തിലുണ്ട് അല്ലേ? ആ ഭക്തന്മാരെ നമുക്ക് കാണാൻ പറ്റും, പാപികളെ കാണാൻ പറ്റും, പാപത്തെ വിട്ട് ദൈവസനിലേക്ക് അടുത്ത് വന്നവരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവസനിലേക്ക് അടുത്ത് നിന്നവർ ചിലര് പാപത്തിലേക്ക് പോയവരെയും അല്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോയവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. വേദവസ്തു കാണാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാനൊരു ഒരു 2-3 പോയിന്റ് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു പിന്മാറ്റക്കാരൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നുള്ള ഒരു പിന്മാറ്റക്കാരൻ്റെ ജീവിതം. നമുക്കിഷ്ടമില്ല ഇത് കേൾക്കാൻ, എനിക്കറിയാം ഇഷ്ടമല്ല, നമുക്ക് അല്ലേ ഒരു ചലനമൊക്കെ ഉണ്ടായില്ലെങ്കിൽ എന്താണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ചലനം ഉണ്ടാകണം. മാനസാന്തരം കേൾക്കുമ്പോൾ, വിശുദ്ധിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചലനം ഉണ്ടാകുന്നെങ്കിൽ സ്വർഗം നമ്മളെക്കുറിച്ച് സന്തോഷിക്കടയായി തരും. ഒരു പിന്മാറ്റക്കാരൻ്റെ ജീവിതം വളരെ വേഗത്തിൽ നമ്മൾ വായിച്ച ലേഖനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഹല്ലേലൂയ പത്രോസിനോട് ചേർന്ന് ഒന്ന് ചിന്തിച്ച് വേഗത്തിൽ ഞാൻ എൻ്റെ ചിന്തകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് പഠിക്കാൻ ഏറ്റവും ആപ്റ്റായ വ്യക്തി പത്രോസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പത്രോസിനെ ഇന്ന് രാത്രി തിരഞ്ഞെടുക്കും. വേറെ ആൾക്കാരുണ്ടെങ്കിലും തിരഞ്ഞെടുക്കുവാനായിട്ട് ഞാൻ ഇടയായി തീർന്നത്. പിന്മാറ്റക്കാരൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്നറിയോ? ഒന്നാമത്തെ ലക്ഷണം, ഒരു പിന്മാറ്റക്കാരൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഒത്തിരി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. സ്തോത്രക്കല്ലേ. പിന്മാറ്റക്കാരൻ്റെ ഒന്നാമത്തെ ലക്ഷണം അഹങ്കാരമാണ്. രക്ഷപ്പെട്ടു, ഞങ്ങൾക്കതില്ലല്ലോ, എനിക്കതില്ലല്ലോ എന്താണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരെ ശോധന ചെയ്യേണ്ട കേട്ടോ. ഞാൻ നിങ്ങളെ ശോധന ചെയ്യാൻ എനിക്ക് കെൽപ്പില്ല, നിങ്ങൾക്ക് എന്നെ ശോധന ചെയ്യാനുള്ള ഇതില്ല. നമുക്കെല്ലാം പുറമേ കാണുന്നല്ലേ അറിയത്തുള്ളൂ, പുറമേ കാണുന്ന അറിയത്തുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപോലെ ശോധന ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇതിനകത്തുള്ളൂ, പിന്നെ മറ്റൊരാളുമുണ്ട്, അത് നമ്മൾ തന്നെയാണ്, നമ്മെ നന്നായി അറിയാൻ കഴിയുന്നത്.
ഞാൻ ആരാന്ന് അറിയാൻ കഴിയുന്നത് വേറെ ആരേക്കാളും യേശു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാവുള്ളൂ എനിക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ആരാന്നുള്ള അറിയാം. പിന്മാറ്റക്കാരൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പ്രൈഡാണ്, അഹങ്കാരമാണ്, അല്ലെങ്കിൽ അഹംഭാവമാണ്. ഹല്ലേലൂയ. നമുക്കിതുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്താൽ മതി. ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതം വെച്ച് നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ആ ഭാഗത്ത് അതിൻ്റെ 27-31 വേദഭാഗങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിന് 27-31 വേദഭാഗങ്ങൾ, എല്ലാ വാക്യം വായിക്കാൻ സമയമില്ല. നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസ് പറയുന്ന 1-2 വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് ആ വാചകം കേൾക്കുമ്പോൾ ഒരു ആത്മീയൻ്റെ വാചകമായിട്ട് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരു അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുടെ വാചകമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അതിനകത്ത് മറ്റൊരു വ്യാപാരമുണ്ട്. കാരണം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്ന 14-ാം അധ്യായം മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 27-31 ഭാഗങ്ങൾ അവിടെ പറയുന്നുണ്ട്. 29-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും സ്തോത്രം എന്ന് പറഞ്ഞാൽ കർത്താവ് 12 അപ്പോസ്തലന്മാരെ 11 പോയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല. അപ്പം നമുക്കതിനെ ഒരു ഉറപ്പുള്ളൊരു വിശ്വാസിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം. ചിത്രീകരിക്കണമെങ്കിൽ പിന്നെ തന്നോട് തൻ്റെ ജീവിതം നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നു എല്ലാവരും ഇടറാൻ സാധ്യതയുണ്ട് കേട്ടോ. അവനും ഇവനും എല്ലാം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യത്തില്ല. ഞാൻ അത്ര നിസ്സാരനല്ലെന്നേ, ഞാൻ അത്ര നിസ്സാരനല്ല. അവരൊക്കെ ഇടരും കേട്ടോ. മാരോട് ചാരിയിരിക്കുന്ന ഇടറാൻ സാധ്യതയുണ്ട്, പണപ്പെട്ടി പിടിക്കുന്ന ഇടറാൻ സാധ്യതയുണ്ട്, എല്ലാ കാര്യങ്ങളും മുന്നേ പോയി ക്രമീകരിക്കുന്ന ഇടറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലരെയും പറഞ്ഞിട്ട് പറയും എല്ലാവരും ഇടറിയാലും. ഇനി 31-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങ് ആവേശം അങ്ങോട്ട് അങ്ങ് പരമോന്നത എത്തിയിട്ട് പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും. ലാസ്റ്റ് ലെവലിൽ അങ്ങെത്തി, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. തീർത്ത് പറഞ്ഞെന്ന് അധികമായി പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ബാക്കി ചരിത്രം എഴുതി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചേ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ എത്ര പ്രാവശ്യം ഹല്ലേലൂയ കർത്താവിനെ തള്ളി പറയേണ്ടതായിട്ട് വന്നു പത്രോസിൻ്റെ ലൈഫിൽ, എത്ര പ്രാവശ്യം അവനെ അറിയുകയില്ല എന്ന് പറയേണ്ടതായിട്ട് വന്നു അവൻ്റെ ലൈഫിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഉയർന്നു നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നെടുമ്പാട് വീണ് കർത്താവേ ഞാൻ നിലം വരെ കുനിഞ്ഞ് നിന്റെ സന്നിധിയിൽ നീ എന്നെ വീഴാതെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും പരാജയപ്പെടുവാൻ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പറയുന്ന വാചകങ്ങളിൽ തന്നെ നമ്മൾ പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന ഹല്ലേലൂയ, നമ്മൾ പുറത്തോട്ട് വിടുന്ന നമ്മുടെ ആ ധൈര്യത്തോടെ നമ്മൾ പുറത്ത് തള്ളുന്ന അതേ വാചകങ്ങളിൽ തന്നെ നമ്മൾ പതറിപ്പോകുവാൻ തന്നെ സാധ്യതയുണ്ട്. ഞാൻ ആ ഭാഗം അധികമായി വിശദീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. ഇന്ന് രാത്രി ദീർഘവർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി വളരെ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ഭാഗം മാത്രം പത്രോസിനെ ടച്ച് ചെയ്ത് ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമില്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതം ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും അനുഭവത്തിൽ, ഏതെങ്കിലും നമ്മുടെ സംസാരത്തിലോ, നമ്മുടെ ഇടപാടുകളിലോ, ഏതെങ്കിലും അനുഭവം നമ്മുടെ നോട്ടത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാവത്തിലോ ഒരു നമ്മുടേതല്ലാത്ത ഒരു ഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഒരു അഹങ്കാരം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഒരു പ്രൈഡ് ഞാൻ അറിയാതെ എന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിശ്ചയമായും നാം പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി. പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പത്രോസ് എഴുതി, താണിരിപ്പിൻ. സ്തോത്രം ഹല്ലേലൂയ. താണിരിപ്പിൻ ഇളയവരെ, മൂപ്പറ കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. എങ്ങനെയാണെന്നറിയാമോ? തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ഇന്ന് രാത്രി നമുക്കതിന് മനസ്സുണ്ടോ? താഴ്മ ധരിക്കുവാൻ മനസ്സുണ്ടോ നമുക്ക്? താഴ്മ ധരിക്കുവാൻ, സ്വന്തം സഹോദരനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ. ഹല്ലേലൂയ. അവൻ കൊള്ളത്തില്ലെന്ന് വിളിച്ച് പറയുന്നവനായിട്ടല്ല, തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണി താഴ്മ ധരിക്കുവാൻ
തയ്യാറുള്ള എല്ലാ ദൈവമക്കളോടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രി സന്തോഷകരമായ ക്രിസ്തീയം നമുക്ക് നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമ്പൂർണ്ണമായി നാം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവടയായിത്തീരണം. രണ്ടാമത്തെ പിന്മാറ്റക്കാരൻ്റെ ലക്ഷണമാണ്, അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഈ പ്രൈഡൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് എല്ലാവരിലും മനസ്സിലാക്കാൻ കഴിയത്തില്ല, ചിലരല്ലേ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇനി പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവരിലും മനസ്സിലാക്കാൻ കഴിയും, അല്പമൊക്കെ ഉണ്ട് താനും, അല്പം എന്ന് ഞാനങ്ങ് പറഞ്ഞതെന്നുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ പിന്മാറ്റക്കാരൻ്റെ ലക്ഷണമാണ് അലസത. അലസത. സ്തോത്രം ഹല്ലേലൂയ. അലസത ഉള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 32-42 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഭാഗം മനസ്സിലായല്ലോ, വായിപ്പിക്കേണ്ട കാര്യമില്ല, 10 വാക്യങ്ങളില്ലേ, വായിക്കാൻ സമയമില്ല. കർത്താവിൻ്റെ ഗത്സമന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് പോയപ്പോൾ ആരെയൊക്കെ കൂട്ടി? പത്രോസിനെയും സ്തോത്ര ഹല്ലേലൂയ. താൻ സ്നേഹിച്ച 3 ശിഷ്യന്മാരെ യാക്കോബിനെ യോഹന്നാനെയും കൂട്ടി പ്രാർത്ഥനയ്ക്കായിട്ട് പോയി. പ്രാർത്ഥനയ്ക്കായിട്ട് പോയ ശേഷം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവ് വന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടേ? ആ ഉറങ്ങുന്നതാ കണ്ടേ. ഹല്ലേലൂയ. ഉറങ്ങുന്നത് കണ്ടിട്ട് എന്താ പറഞ്ഞേ പത്രോസിനോട്? എല്ലാവരും ഉറങ്ങി നമ്മൾ വായിക്കുന്നത്. അവർ പത്രോസ് മാത്രം ഉറങ്ങിയുള്ളോ? അല്ലെന്ന്, എല്ലാവരും ഉറങ്ങി, 3 പേരും ഉറങ്ങി. പക്ഷേ പത്രോസിനോട് എന്താ പറഞ്ഞേ? ശിമോനെ, നീ ഉറങ്ങുന്നത് എന്ത്? ദൈവമക്കളെ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ ഹൃദയപ്പലക എഴുതിക്കോണം. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങാനുള്ള സമയമല്ലിത്. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് വിളിച്ചറിയിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കണ്ട് ഇതുവരെ നടക്കാത്തതും ഇതുവരെ നമ്മൾ കേൾക്കാത്തതും നമ്മുടെ കണ്ണിന് വിശ്വസിക്കുവാൻ കഴിയാത്ത നമ്മളെ ഭയപ്പെടുത്തുന്ന ഹല്ലേലൂയ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ക്കുന്ന കൊച്ചു കേരളത്തിൽ, സാക്ഷരതയിൽ ഒന്നാമതെന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ പോലും നികൃഷ്ടമായ നിലയിൽ, പുറത്ത് പറയുവാൻ കഴിയാത്ത നിലയിലുള്ള ജീവിത സാഹചര്യത്തിലേക്ക് ജനം വഴിതെറ്റിപ്പോകുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ഇത് ഞാനും നിങ്ങൾ ഉറങ്ങാനുള്ള സമയമല്ല, ഉണർന്നിരുന്ന് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ജാഗ്രതയുള്ളവരായി കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ട സമയം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതുപോലെ ഹല്ലേലൂയ, നീ രാജധാനിയിലാണെന്ന് കരുതി നീ രക്ഷപ്പെട്ടു കൊള്ളുമെന്ന് വിചാരിക്കേണ്ട. ഹല്ലേലൂയ. നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം കുഴപ്പമില്ല എന്ന് കരുതി നീ രക്ഷപ്പെട്ടു കൊള്ളുമെന്ന് വിചാരിക്കേണ്ട. ഇന്നൊരു രാത്രി എന്നെ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് ശ്രേഷ്ഠന്മാരെ അനേകരെ മാറ്റി നിർത്തിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെക്കാൾ മിടുക്കന്മാരെ, ഹല്ലേലൂയ, നമ്മുടെ നമുക്ക് പരിചയമുള്ള എത്രയോ നമ്മളെക്കാൾ വിദ്യാസമ്പന്നർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ സമ്പത്തുള്ളവർ, നമ്മളെക്കാൾ പ്രാപ്തന്മാരെ ഒക്കെ ഇന്നും മാറ്റി നിർത്തിയിട്ട് കൃപയാൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തി നീ എനിക്കുള്ളവനെന്ന് പറഞ്ഞ് അന്ധകാരമായി ലോകത്തിൽ നിന്ന് വിളിച്ച് കർത്താവ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വന്നിരുന്ന ജീവിതം അവസാനി ിപ്പിക്കുവാനല്ല, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നന്മയും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപോലെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അലസത. അലസത പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക്, സുവിശേഷം അറിയിക്കുന്നതിന്. ഇന്നലകളിൽ നമ്മൾ ചെയ്തിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. ഇന്ന് രാത്രി ആരും പ്രബോധിപ്പിച്ചില്ലെങ്കിലും, ആരും നമ്മളെ കൂടെ കൂടെ ഓർപ്പിച്ചില്ല എങ്കിലും, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവൾ അല്ല എന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനു വേണ്ടി എന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നേരെ നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേ, വളരെ വ്യക്തമായി വചനം പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 21-ാം അധ്യായം അതിൻ്റെ 34, 35, 36 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്
ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. എന്താണറിയ സംഭവം? നിങ്ങൾ ഈ വാക്യം ഒന്നും പരിശോധിച്ചു നോക്കി, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഓടിപ്പോവാതെ, അതിഭക്ഷണത്താലും, അതിഭക്ഷണം വരുമ്പോൾ ക്ഷീണം വരുവേ, വരുന്നേ, അതിഭക്ഷണത്താലും മദ്യപാനത്താലും, അത് നമുക്കില്ലല്ലോ, സ്തോത്രം, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ പ്രയോറിറ്റി എന്തിനാ ദൈവ മക്കളെ? നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നേ? വെള്ളിയാഴ്ച വന്ന് ഒരു ആരാധനയൊക്കെ പാസ്സാക്കി ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ രണ്ടുപേർക്ക് സ്തോത്രം കൊടുത്ത് മടങ്ങിപ്പോകുമ്പോൾ ഹല്ലേലൂയ എല്ലാം തികഞ്ഞു എന്നൊരു ധാരണ നമ്മുടെ അകത്തുണ്ടോ? ഹല്ലേലൂയ, ഞാൻ പെർഫെക്റ്റാണ് കർത്താവ്, ഇപ്പൊ കാഹളം കേട്ടാൽ ഞാൻ ഇപ്പൊ പോകുമെന്നാണോ എൻ്റെ അകത്തുള്ളത്? അല്ല കേട്ടോ, നമ്മളിൽ ഒത്തിരി ഉത്തരവാദിത്തത്തെയും ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നാമേ കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ കർത്താവിന് ചില ലക്ഷ്യം നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരല്ലേ, മക്കളെ വളർത്തുന്നവരല്ല ഇതിനകത്തിരിക്കുന്നവർ, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കൊരു ഉത്തരവാദിത്വം, നമുക്കൊരു ലക്ഷ്യമില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ നാളെ കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ അവർ ഇന്ന രീതിയിലൊക്കെ ആകണം. ഇപ്പോൾ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിനകത്ത് ഇരിപ്പുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കത്തില്ല എൻ്റെ കുഞ്ഞിന് നല്ല മാർക്ക് കിട്ടണമെന്ന്, അവനെ അടുത്ത നല്ല അവൻ്റെ ഭാവി ശോഭനമായി തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? മനുഷ്യരായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി വില കൊടുത്തവൻ, അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നവൻ, അവന് വേണ്ടി നിൽക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ വേണ്ടി ആയി തീരണം. കർത്താവേ, എനിക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ മതിമറന്ന് ഹല്ലേലൂയ അലസനായിരിക്കുവാനല്ല, എനിക്ക് ലഭിച്ച ജീവിത സാഹചര്യങ്ങളിൽ അതിനകത്ത് നിന്ന് കർത്താവിന് പ്രയോജനമുള്ളവനായി തീരുവാൻ നീ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് പത്രോസ് 5:8-9 പത്രോസ് കാര്യം മനസ്സിലായപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, ദൈവസഭകൾക്ക് വേണ്ടി ഉണർന്നിരിപ്പേൻ, നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ, ഇന്ന് രാത്രി എന്നോട് നിങ്ങളുടെ ദൂതിതാണ്, ഹല്ലേലൂയ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, ഹല്ലേലൂയ, ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്തിനറിയാമോ? പ്രതിയോഗിയായി പിശാച് വിഴുങ്ങാൻ തക്കവണ്ണം ചുറ്റി നടക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുവാടിയായി തീരരുത്. പിന്മാറ്റക്കാരൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് അലസത. മൂന്നാമത്തെ ലക്ഷണം, മൂന്നും നാലും ഒക്കെ ചേർന്ന് ചേർന്ന് കിടക്കുന്നതാണ്, എന്താണെന്നറിയാമോ? ധൈര്യമില്ലായ്മ, ഭീരുത്വം, ഭയം, ധൈര്യമില്ലായ്മ. നമുക്കറിയാം, ഇസ്രായേൽക്കുറിച്ച് കഴിഞ്ഞ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ധൈര്യത്തോടെ താൻ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, ഒത്തിരി പ്രതിസന്ധികൾ തൻ്റെ മുമ്പിലുണ്ടെങ്കിലും തൻ്റെ കൂട്ടത്തിൽ പോകുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധയാവശ്യമുള്ള വിഷയമാണെങ്കിലും ആര് സഹായത്തിനില്ലെങ്കിലും ധൈര്യത്തോടെ കാലിൽ തൂക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ പോലെ പത്രോസിന്റെ ജീവിതം മർക്കോസ് സുവിശേഷം 14:54 54-ാമത്തെ വേദഭാഗം, മർക്കോസ് 14:54. ഹല്ലേലൂയ, നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഹല്ലേലൂയ, കർത്താവിനെ ഹല്ലേലൂയ പിടിക്കപ്പെട്ട ശേഷം ഉള്ള പത്രോസിന്റെ ജീവിതമാണ് നമുക്കിടെ കാണുവാൻ കഴിയുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളം അവനെ ആരനുഗമിച്ചു? പത്രോസ് അനുഗമിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഭൃത്യമാരോട് ചേർന്ന് എന്ത് ചെയ്യുക? തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം താഴോട്ട് വായിക്കുമ്പോൾ ഇനി വാക്യങ്ങൾ വായിക്കുന്ന സമയം കളയുന്നില്ല, ഹല്ലേലൂയ. തന്നെ തിരിച്ചറിയാതിരിപ്പാൻ ദൂരെ മാറി അവൻ എന്ത് ചെയ്യുക? അനുഗമിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. തന്നെ തിരിച്ചറിയാതിരിപ്പാൻ ദൂരെ മാറി അനുഗമിക്കുക. മുമ്പിലുള്ള പീഡനവും മുമ്പിലുള്ള കഷ്ടതയും മുമ്പിലുള്ള പ്രതിസന്ധിയും ഒക്കെ പത്രോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്കുള്ളിൽ ഭയമായി. ഹല്ലേലൂയ. തനെന്തെയ്യറിയാമോ? താൻ പതിയെ പുറകോട്ട് മാറി അവിടെ നടക്കുന്ന എന്താന്ന് കാണുകയും വേണം. എന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാനും കഴിയത്തില്ല. ആ നിലയിൽ താൻ പുറകോട്ട് മാറുമടിയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ, നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ഒരുപക്ഷെ അംഗീകരിക്കപ്പെടുന്ന ഒരു പൊസിഷൻ നിനക്കുണ്ടായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ആ പൊസിഷനിൽ
കർത്താവിന് പ്രയോജനമുള്ളവനായി കർത്താവിന് പ്രയോജനമുള്ളവളായി നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞു. ഞാനൊരു ദൈവ പൈതലെന്ന് മറ്റുള്ളവർ പറയത്തക്ക നിലയിൽ നിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. അല്ലാതെ ഈ കണ്ടത്തിൽ പൂട്ടും കൂട്ടത്തിൽ കിട്ടുന്ന അവസരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നവരല്ല. അല്ലെങ്കിൽ ഉറച്ച് ഞാനൊരു ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി സ്റ്റാൻഡ് എടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ നീ ഒരു ദൈവമെന്നുള്ള നിലയിൽ നിന്നെ മാറ്റിക്കളയുവാൻ തക്കവണ് ഒത്തിരി സന്ദർഭങ്ങൾ പിശാചിന് മുമ്പ് കൊണ്ട് വെക്കും. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പലതും വെക്കും. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളിൽ ഞാൻ പിള്ളേരോട് ചോദിച്ചു, സ്തോത്രം, നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ചർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ആരുമില്ല, നിങ്ങൾ മാത്രമുള്ള ഫ്രണ്ടിൽ ഒരു 500 riyal നോട്ട് കടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോദ്യം വന്നപ്പോൾ പിള്ളേർ കാര്യം മനസ്സിലായി. പിള്ളേർ പറഞ്ഞു ഞങ്ങളതെടുത്ത് സ്തോത്രകാഴ്ച 10 ഇടൂന്ന് പറഞ്ഞു. സ്തോത്രം. ചെല്ലു പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കും. 2 ദിവസം രണ്ട് സ്കൂളിൽ ഞാൻ ചോദിച്ചു ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു 500 riyal ഒരു ബണ്ടിൽ കടന്നാലോ? ഈ നിശബ്ദത അന്നേരം ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ആരുമറിയാതെ മറ്റാരും കാണാതെ ആർക്കും മനസ്സിലാകാത്ത ചില ജീവിത സാഹചര്യം നിന്റെ മുമ്പിൽ പിശാച് കൊണ്ട് ഇട്ടുതരും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിനും നോക്കുമ്പോൾ ഒരിത്തരം കാണാത്ത ആരും കാണത്തില്ല, ആരും അറിയത്തില്ല. നിന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ദൈവ പൈതലാണ്. എനിക്ക് വേണ്ടി വില കൊടുത്തുണ്ട്. കൈ നീട്ടുന്നതിന് മുമ്പേ, വാ തുറക്കുന്നതിന് മുമ്പേ, കൈ കൊടുക്കുന്നതിന് മുന്നമേ അകത്ത് വ്യാപരിക്കണം. എല്ലാവരും കൈ കൊടുക്കുന്നവർക്ക് എനിക്ക് കൈ കൊടുക്കാൻ കഴിയത്തില്ല. എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പറയാൻ കഴിയത്തില്ല. എല്ലാവരും കാണുന്നത് എനിക്ക് കാണാൻ കഴിയത്തില്ല. കാരണം ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്, ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണ് കർത്താവിന് വേണ്ടി. ഞാൻ ഹല്ലേലൂയ, എനിക്ക് കർത്താവിന് വേണ്ടി എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. എനിക്ക് അങ്ങനെ എല്ലായിടത്തും പോയി എല്ലാവരെയും പോലെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. 6 ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞ്, ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച്, ഇഷ്ടമുള്ളവളാണ് നിന്നിട്ട് 7-ാം ദിവസം ചർച്ചിനകത്ത് വന്നിരുന്ന് വലിയൊരു ആരാധനയും വലിയൊരു കൂട്ടായ്മയും പ്രസംഗിക്കുവാൻ കഴിയാത്ത രീതിയിൽ സ്തോത്രം പറഞ്ഞാലൊന്നും ദൈവം പ്രസാദിക്കുമെന്ന് കരുതിപ്പോകല്ലേ. ഇന്ന് രാത്രി ഒരു യഥാർത്ഥ മാനസാന്തരി എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു പാഠപുസ്തകത്തിൽ കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, എന്നാൽ ഭീരുക്കൾ സ്വർഗരാജ്യ അവകാശമാക്കുകയില്ല. ഹല്ലേലൂയ. ഭീരുക്കൾ. ഇന്ന് രാത്രി ധൈര്യമുള്ള ഓർത്തയും കർത്താവ് ഒരു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നലകളിൽ ഈ തിരുവചനം ആരും കാണാതെ കൊണ്ടുവരേണ്ട ഒരു രാജ്യമായിരുന്നു ഇത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ധൈര്യത്തോടെ തിരുവചനം ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുവരുവാൻ ഒരു അവസരം നമുക്കുണ്ട് ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ എവിടെയൊക്കെ നമുക്ക് പ്രസിദ്ധപ്പെടുത്താമോ അതിനകത്ത് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഉത്തമ ഹല്ലേലൂയ പടയാളിയായി നിൽക്കുവാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുത്താൽ, ഒരു സൈന്യം നിനക്കെതിരെ സ്റ്റാൻഡ് എടുത്താലും, ഇന്ന് രാത്രി നീ ദൈവത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുത്താൽ നിന്നോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഉദാഹരണം പറഞ്ഞ് സമയങ്ങളെ സമയമില്ല. 850 പ്രവാചകം ഒരു സൈഡിൽ നിന്ന് ഹല്ലേലൂയ യാഗത്തിനെ തീയിറക്കാൻ ഇറക്കാൻ നോക്കിയാലും നീ ഒരുത്തൻ മാത്രം ഹല്ലേലൂയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടപ്രകാരമെന്ന് നീ മാത്രം ദൈവമെന്ന് ഈ നിൽക്കുന്ന ജനം മനസ്സിലാക്കേണ്ടതിന് തീയിറക്കണമെന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പേ തീ ഇറങ്ങിയത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പക്ഷം ദൈവമക്കളതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ഈ 2023 കർത്താവിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ നീ തയ്യാറായി, കർത്താവിന് വേണ്ടി നേരെ നിൽക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിന്നോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ നിൽപ്പന എത്ര പേര് തയ്യാറാകും? അത് കർത്താവിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ എത്ര പേര് തയ്യാറാകും? നിങ്ങൾ അയക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ. പത്രോസ് 4:16 നമ്മളിങ്ങനെ വായിക്കുന്നു. പത്രോസ് 4:16 നമ്മളിങ്ങനെ വായിക്കുന്നു. തിരിച്ചറിഞ്ഞ പത്രോസ് ലേഖനം എഴുതുമ്പോൾ സഭയ്ക്ക് എഴുതിയിരിക്കുകയാണ്, ക്രിസ്ത്യാനിയായിട്ട്
ആ വായിച്ചേ, കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഇന്നലെ താൻ ലജ്ജിച്ച് മാറിയിരുന്നു, അകലം വിട്ട് പിൻപറ്റി. അവന് കാര്യം തിരിച്ചറിഞ്ഞപ്പോ മാനസന്ദർഭം വന്നപ്പോ വിളിച്ചു പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നു സഹിക്കേണ്ടി വന്നാലോ. ഒന്ന് പത്രോസ് 4:16, ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവജനമേ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, നിന്നെ ലജ്ജിപ്പിക്കാൻ സ്വർഗം ഒരിക്കലും അനുവദിക്കത്തില്ല. എന്റെ സമയം അവസാനിച്ചല്ലോ, ഹല്ലേലൂയ. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഭീരുത്വം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധമ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ധൈര്യം നമുക്കുണ്ടാകത്തുള്ളൂ. പരിശുദ്ധമ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ഭീരുത്വം മാറിയിട്ട് ധൈര്യം നമ്മുടെ അകത്ത് വരത്തുള്ളൂ. പിശാചിന്റെ ഹല്ലേലൂയ ഗിഫ്റ്റ് ആകട്ടോ ഭീരുത്വം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഗിഫ്റ്റാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നീ നിന്നെ നേരിടുന്ന സകല പ്രതിസന്ധികളെയും ധൈര്യത്തോടെ കാലിൽ തോക്കാനുള്ള പരിശുദ്ധമായ ശക്തി ഈ ദിവസങ്ങളിൽ നിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ, നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ, നിന്റെ സഭാ ആത്മീക ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കരുത്ത് പ്രാപിക്കുന്ന ദൈവമക്കളോട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 4, ലോകസ്നേഹം പിന്മാറ്റക്കാരൻ്റെ ലക്ഷണമാണ്. ഇനി വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ലോകസ്നേഹം, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കൂടെ തീ കാഞ്ഞുകൊണ്ട്, നമ്മൾ വായിച്ച വാക്യം 54 തീ കാഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇരിക്കുക. കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവൻ ലോകത്തിൻ്റെ തീയും കാഞ്ഞ് സുഖമായിട്ടിരിക്കുക. എവിടെ നിൽക്കേണ്ടവനാ? കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവനാ. കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ട അവസരത്തിൽ ലോകത്തിൻ്റെ ചൂട് പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടണം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടണം. ലോകം തരുന്ന സന്തോഷം പരിമിതമാകട്ടോ, ലോകം തരുന്ന സന്തോഷം ലഘുവാകട്ടോ. ഹല്ലേലൂയ. അല്പസമയത്തുള്ള സന്തോഷത്തിന് വേണ്ടി നിത്യ സന്തോഷം നാം വിട്ടുകളയല്ലേ? ഹല്ലേലൂയ. അല്പസമയത്തെ സന്തോഷ ലബ്ധിക്ക് വേണ്ടി നിത്യ സന്തോഷത്തെ നമ്മൾ ഗണ്യമാക്കാതിരിക്കല്ലേ? ഹല്ലേലൂയ. ലോകത്തിൻ്റെ തീ കാഞ്ഞുകൊണ്ട് അവൻ ഹല്ലേലൂയ അകലം വിട്ട് കർത്താവിനെ ഹല്ലേലൂയ നോക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിനായിട്ട് കത്തിത്തീരുവാൻ സമർപ്പിക്കുവാൻ കഴിയുന്ന ദൈവമക്കളോർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുക. എൻ്റെ കർത്താവിനായിട്ട് കത്തിത്തീരുവാൻ കർത്താവേ ഹല്ല വലിയ വെളിച്ചമൊന്നും ആകാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ധൈര്യത്തോടെ നിൽപ്പാൻ, ലോകസ്നേഹത്തെ വിട്ട് ദൈവത്തെ മുറുകെ പറ്റി നിൽപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അവസാനത്തെ ഹല്ലേലൂയ, അവസാനത്തെ പത്രോസിന്റെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തി പറയാം. നീ ഒരു പിന്മാറ്റക്കാരനാണെങ്കിൽ കർത്താവിനെ തള്ളിപ്പറയാനിടയായിത്തീരും. രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച നമ്മളിരിക്കും. ഞങ്ങൾ ആര് ഇതുവരെ കർത്താവിനെ മനസ്സറിയാതെ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ വീട്ടോട്ട് പോകുന്ന വഴി വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ചില സമയങ്ങളിലൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞില്ല എങ്കിലും വാക്കുകൊണ്ട് പറഞ്ഞില്ല എങ്കിലും പത്രോസ് നീ അവനോട് കൂടെ ഉള്ളവൻ, നീ അവനോട് കൂടെ ഉള്ളവൻ, നിന്റെ രൂപവും നിന്റെ ഭാവവും എല്ലാം കണ്ട് നീ ഓ ഞാനവനെ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമക്കളെ ഞാനൊരു ദൈവപൈതലാണ് എന്ന് പറയേണ്ട സ്ഥാനങ്ങളിൽ ന്യൂട്രൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. നീ ഒരു പെന്തക്കോസ്തുകാരനാണോ ചോദിക്കുമ്പോൾ യെസ്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ കഴിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഒന്ന് ഏറ്റുപറഞ്ഞേ. ഹല്ലേലൂയ, ഞാനും നിങ്ങളെ ഏറ്റുപറയുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അകത്ത് ധൈര്യം പകരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേർ ഇന്ന് രാത്രി സ്വയം ചിന്തയ്ക്ക് വിധേയനാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പത്രോസിന് 3.5 കൂടെ നടന്നിട്ടും ഇതൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ കോടി 2 കൂ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മാറത്തടിച്ച് നിലവിളിക്കേണ്ടയായി തീർന്നു. ഇനി കോഴി പോകുന്ന സമയം വരെ ആരും സമയം മാറ്റി വെക്കണ്ട. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം.
സമയം കഴിഞ്ഞത് കൊണ്ട് ബാക്കി എനിക്ക് പറയുവാൻ ഇന്ന് രാത്രി സമയമില്ല. ഹല്ലേലൂയ, ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച എല്ലാ ദൈവങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പാവിയായി ജീവിച്ചിട്ട് ഭക്തനായി അവസാനിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഭക്തനായി ഹല്ലേലൂയ കൃപയാൽ ഹല്ലേലൂയ ദൈവത്തെ കണ്ടെത്തുവാൻ കർത്താവിൻ്റെ സ്വന്തമായി തിരുവനൊക്കെ ദൈവം നമുക്ക് അവസരം തന്നു. നല്ലത്, ഹല്ലേലൂയ. ശ്രേഷ്ഠന്മാരൊക്കെ കൈവിട്ടിട്ട് കർത്താവ് നമ്മുടെ കരം പിടിച്ച് ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുക. എന്ന് ഇന്ന് രാത്രി ഹല്ല വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ, എൻ്റെ അകത്ത് അഹങ്കാരമുണ്ടോ കർത്താവേ, എൻ്റെ ഏതെങ്കിലും സ്റ്റെപ്പിൽ കർത്താവേ ഞാനൊരു എൻ്റെ ഭാഗത്ത് ദൈവമേ ഹല്ലേലൂയ ഒരു നിഗളം കടന്നു വന്നിട്ടുണ്ടോ, ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവെ തുറന്ന പുസ്തകം പോലെ ഞാൻ എന്നെ ശോധന ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ, ഇന്ന് രാത്രി എവിടെയെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ, ഞാൻ ഉയർന്നു നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ മാനസാന്തരപ്പെടുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞാൻ നെടുമ്പാട് വീഴുന്ന കർത്താവേ, എൻ്റെ അലസതയെ കർത്താവേ ഹല്ലേലൂയ ഇന്ന് രാത്രി മാറ്റി എന്നെ ഒരു ഉത്സാഹമുള്ളവനാക്കി തീർക്കണമേ കർത്താവേ, എന്നെ ഒരു ഉത്സാഹമുള്ളവനാക്കി തീർക്കണമേ, എന്നെ ഒരു ധൈര്യമുള്ളവനാക്കി തീർക്കണമേ എന്ന്. ലോകസ്നേഹത്തെയൊക്കെ വിട്ട് കർത്താവേ, കർത്താവിനെ തള്ളിപ്പറയുന്നവൻ്റെ കൂട്ടത്തിലല്ല, കർത്താവിനെ ഏറ്റുപറയുന്നവൻ്റെ കൂട്ടത്തിൽ, കർത്താവിനെ ഉയർത്തിപ്പറയുന്നവൻ്റെ കൂട്ടത്തിൽ ഇന്ന് രാത്രി ആയിത്തിരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുതാപത്തോടെ കണ്ണുനീരോടെ പത്രോസ് ദൈവസന്നിധിയിൽ കരഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഏതെങ്കിലും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരുന്ന രാത്രി കർത്താവേ ഹല്ലേലൂയ ആയുസിൽ കർത്താവ് ഇത്രയും വർഷം നീ എനിക്ക് നല്ലവനായിരുന്നു, നീ എനിക്ക് ദൈവമേ ശ്രേഷ്ഠനായിരുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും കർത്താവേ നിന്റെ കൃപ ഞാൻ അനുഭവിച്ച വ്യക്തിയാ. എന്നാ ചിലപ്പോഴെങ്കിലും ഞാൻ അകന്ന് നടന്നിട്ടുണ്ട് കർത്താവേ, അകലം വിട്ട് പിൻപറ്റിയിട്ടുണ്ട് കർത്താവേ, ഹല്ലേലൂയ പലപ്പോഴും കർത്താവേ ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടില്ല കർത്താവേ, ഇന്ന് രാത്രി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ ഒരു ഉത്സാഹമുള്ളവനാക്കി എന്നെ ഒരു കർത്താവ് ശക്തനാക്കി അങ്ങേക്ക് വേണ്ടി കത്തിത്തീരുവാൻ അവസാനം വരെ നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന രാത്രി ആലയത്തിൽ കടന്നുവന്ന എല്ലാ ദൈവങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാഹചര്യം വെച്ചാൽ കടന്നു വരാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ